ടോപ്പ് വേരിയൻസിൽ വരുന്ന പ്രൊജക്റ്റഡ് എൽ ഇ ഡി ലൈറ്റ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു ജി ടി ലൈനിന്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. എ സി കൺട്രോൾസ്, ടച്ച് എ സി കൺട്രോൾസ് ആണ് വരുന്നത്. ഓടെ തന്നെ 6 എയർ ബാഗ്സ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് മൂവാറ്റുപുഴ കടാതയിലുള്ള ഇ വി എം ഗ്രൂപ്പിന്റെ വോക്സ് വാഗൺ ഷോറൂമിലാണ്. വോക്സ് വാഗണിന്റെ ഏറ്റവും പുതിയ എസ് യു വി ആയ ടൈഗൂൺ ജി ടി ലൈൻ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സെയിൽസ് കൺസൾട്ടന്റ് റിഷാദ് നമ്മൾക്ക് വോക്സ് വാഗൺ ടൈഗൂൺ ജി ടി ലൈനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് റിഷാദ്. ഞാൻ ഇ വി എം ഫോക്സ് വാഗൻ മൂവാറ്റുപുഴയിലെ സെയിൽസ് കൺസൾട്ടൻ്റ് ആണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഫോക്സ് വാഗൻ ടൈഗോണിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ ജി ടി ലൈൻ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിപ്പം ലേറ്റസ്റ്റ് ഏകദേശം ഒരു 1 മന്ത് ആയിട്ടുള്ളൂ ലോഞ്ച് ചെയ്തിട്ട്. നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഫോക്സ് വാഗൻ ടൈഗോൺ ജി ടി ലൈനിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 14 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിങ്. നമുക്കിതിൽ മാനുവൽ ഓട്ടോമാറ്റിക് വേരിയൻസും അവൈലബിൾ ആണ്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യത്യസ്തമായി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നിലവിലുണ്ടായിരുന്ന ഹൈ ലൈൻ വേരിയൻറ്റിൻ്റെയും ടോപ്പ് ലൈൻ വേരിയൻറ്റിൻ്റെയും ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്. നമുക്കിതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ടോപ്പ് വേരിയൻസിൽ വരുന്ന പ്രൊജക്റ്റഡ് എൽ ഇ ഡി ലൈറ്റ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം ഗ്രില്ലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ ഡീ ക്രോം ചെയ്തു. എല്ലാ ക്രോം എലമെൻസും, നമ്മുടെ നേരത്തെ വന്നിരുന്ന ടൈഗൺ വരുന്ന എല്ലാ ക്രോം എലമെൻസും ഡി ക്രോം ചെയ്ത് കുറച്ചുകൂടി ഒരു സ്പോട്ടി ലുക്ക് കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ നമുക്ക് ഡി ആർ എൽസ് വരുന്നുണ്ട്, നമുക്ക് ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. നോർമൽ ഹാലജൻ ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. നമ്മൾ വണ്ടിയുടെ സൈഡ് വ്യൂവിലേക്ക് വരുമ്പം നമുക്ക് 17 ഇഞ്ചസിൻ്റെ കാസിനോ അലോയ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സൈഡിലൊരു ജി ടി ലൈൻ്റെ ബാഡ്ജിങ് കാണാനായിട്ട് കഴിയും. ഓവറോൾ ലെങ്ത് വരുന്നത് 4221 mm തന്നെയാണ്. നമ്മുടെ സെയിം പഴയ ടൈഗോൺ തന്നെ സെയിം ലെങ്ത്തും വിഡ്ത്തുമാണ്, വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസും 188 mm ആണ് വരുന്നത്. അതിലും കാര്യമായ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് വ്യൂസിലും വരുമ്പം എല്ലാം വരുന്നിരുന്ന ഡോർ ഹാൻഡിൽസിൽ വന്നിരുന്ന ക്രോം എലമെൻസ് ഒക്കെ ഡിക്രോം ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ മോഡലിൻ്റെ വീൽ ബേസ് വരുന്നത് 2661 mm ആണ്. അതുപോലെ നമുക്കിപ്പം റൂഫ് റെയിലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു സ്പോട്ടി ലുക്ക് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിൻവശത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ പഴയ ടൈഗറിൻ്റെ അതേ ലുക്കാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ വ്യത്യാസമുള്ളതായിട്ട് ഒരു ജി ടി ലൈൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. കൂടാതെ ടൈഗറിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങും ഒരു ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഇവിടെ ടി എസ് ഐ ബാഡ്ജിങ്ങും ഡീക്രോം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ക്രോം എലമെൻസും വന്നത് കംപ്ലീറ്റ്ലി ഒരു ഡീക്രോം ചെയ്ത് നല്ലൊരു ഭംഗിയുള്ള രീതിയിലാക്കിയിട്ടുണ്ട്. ഷാർക്ക് ഫിൻ ഹാൻഡിനെ വരുന്നുണ്ട്. അതുപോലെ പിൻവശത്തെ ഗ്ലാസിലേക്ക് വരുവാണെന്നുണ്ട് ഡി ഫോഗറും അതുപോലെ വൈപ്പേഴ്സും വരുന്നുണ്ട്. ബൂട്ട് സ്പേസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലഗേജ് സ്പേസ് നമുക്ക് കാണാനായിട്ട് കഴിയും. ഏകദേശം 385 ലിറ്റർ സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ്സ് 60-40 ഫോൾഡബിൾ ആണ്. സ്റ്റെപ്പിനി ടയേഴ്സ് നമുക്ക് 15 ഇഞ്ചിൻ്റെ ആണ് വരുന്നത്. നോർമൽ ടയേഴ്സ്. വണ്ടിയുടെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം 1 ലിറ്റർ ടി എസ് ഐ എൻജിൻ ആണ് വരുന്നത്. ഏകദേശം 115 PS പവറും അതുപോലെ തന്നെ 178 mm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന എൻജിനാണ് വരുന്നത്. അതുപോലെ ഫ്യൂൽ എഫിഷ്യൻസി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ഓപ്ഷൻസിന് 19.8 അതുപോലെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ 18.15 ആണ് കമ്പനി പറയുന്ന മൈലേജ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ കാഴ്ചകൾ കാണാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോർ സൈഡിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലോക്ക് അൺലോക്ക് ബട്ടൺസ് വരുന്നുണ്ട്, മിറർ കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ എല്ലാ മിററിൻ്റെയും എല്ലാ വിൻഡോസിൻ്റെയും കൺട്രോൾസും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ ഒരു ലെതർ ഫിനിഷിലാണ് നമ്മുടെ ഇവിടെ ഡോർ സൈഡിൽ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതിലൊരു വൈറ്റ് സ്റ്റിച്ചിങ്ങും കമ്പനി പ്രത്യേകമായി കൊടുത്തിരിക്കുന്നു. ഓക്കെ,
ഇന്റീരിയറിലേക്ക് വരുമ്പം വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ നിലവിലുണ്ടായിരുന്ന ടൈഗറിനേക്കാളും വളരെ മനോഹരമാക്കി ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു കാഴ്ചയിൽ മനോഹരമായി തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഡാഷ്ബോർഡിൽ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ വളരെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വളരെ വ്യത്യസ്തമായൊരു ഡിസൈൻസും നൽകിയിട്ടുണ്ട് കമ്പനി. അതുപോലെ തന്നെ ഒരു റെഡ് ആംബിയൻ ലൈറ്റും നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അവിടെ കാണാനായിട്ട് കഴിയും. ആംബിയൻ ലൈറ്റ്സ് നമുക്ക് കളർ മാറ്റാൻ ഇല്ല, റെഡ് മാത്രമേ. ഓക്കെ, ക്ലസ്റ്ററിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു അനലോഗ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാനായിട്ട് ഒരു ചെറിയ സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാതര സ്റ്റിയറിംഗ് കൺട്രോൾസും നമുക്ക് ഇതിൽ കാണാനായിട്ട് കഴിയും. ക്രൂയിസ് കൺട്രോളിൻ്റെ ഫംഗ്ഷൻസ് വരുന്നുണ്ട്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ്, നെക്സ്റ്റ് ബട്ടൺസ്, അതുപോലെ തന്നെ നമ്മുടെ മീറ്റർ കൺസോളിൽ വരുന്ന എല്ലാ സെറ്റിംഗ്സും ചെയ്യാനുള്ള കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ, ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. വളരെ നല്ലൊരു പ്ലേസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എ സി കൺട്രോൾസ്, ടച്ച് എ സി കൺട്രോൾസ് ആണ് വരുന്നത്. ഓട്ടോ എ സി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും വളരെ മനോഹരമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ ഗിയർ നോബിലേക്ക് വരുമ്പോഴും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഹാൻഡ് റെസ്റ്റും കാണാനായിട്ട് കഴിയും. അത്യാവശ്യം തിരക്കില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസും അവിടെ നൽകിയിരിക്കുന്നു. സീറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്നൊരു ഹൈലൈൻ വേരിയൻറ്റിനേക്കാളും വളരെ മനോഹരമായ ഒരു ഫാബ്രിക് പ്ലസ് ലെതർ മിക്സാണ് സീറ്റിൽ കൊടുത്തിരിക്കുന്നത്. വളരെ മനോഹരമായ തന്നെ ഒരു ഡിസൈനിൽ കമ്പനി അത് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ റൂഫിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഒരു ബീച്ച് കളറും ഒക്കെയാണ് പൊതുവേ എല്ലാ ബ്രാൻഡുകളും കൊടുക്കുന്നത്. ഇതും നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വളരെ മനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള മുഷിയും എന്നുള്ളൊരു പൊതുവെ ധാരണ എല്ലാ ആളുകൾക്കും ഒരു കൺസേൺ ഉണ്ടാവും. അതിൽ നിന്നും ആ ഒരു കൺസേണിനെയും എന്താ പറയുക, കമ്പനി റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു 10 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ തരത്തിലുള്ള ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ആൻഡ്രോയിഡ്, ആപ്പിൾ വയർലെസ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഫ്ലൈൻ നാവിഗേഷനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. മറ്റ് എല്ലാതര വണ്ടിയുടെ ഡീറ്റെയിൽസും അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിൽ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ ഡിസ്റ്റൻസും ടൈമും അതുപോലെ തന്നെ ആവറേജ് സ്പീഡ്, എക്കണോമി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ അറിയാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കാണാം. നമ്മൾക്ക് കൂളിംഗ് വരുന്നുണ്ട്. കൂൾഡ് എയർ ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ നല്ല വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള നല്ലൊരു സ്പേസ് ഉണ്ടല്ലേ. ഗ്ലോബൽ എൻക്യാബ് 5-star റേറ്റിംഗ് ആണ് ടൈഗുൺ, ഫോക്സ് വാഗൺ ടൈഗുണ് വരുന്നത്. നിലവിൽ മാർക്കറ്റിൽ വരുന്ന കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പം 5-star റേറ്റിംഗ് വരുന്ന ഏക ബ്രാൻഡ് ഫോക്സ് വാഗൻ തന്നെയാണ്. അത് നമുക്ക് പറയാതെ തന്നെ അറിയാം, ഫോക്സ് വാഗൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും സേഫ്റ്റിയും അതും ടൈഗുണിൽ നിലനിർത്തിയിട്ടുണ്ട് കമ്പനി. കൂടെ തന്നെ 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. കൂടാതെ നമുക്ക് സേഫ്റ്റി സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ 40-ഓളം മറ്റ് സേഫ്റ്റി ഫീച്ചറുകളും കമ്പനി ഫോക്സ് വാഗൺ ടൈഗറിൽ നൽകിയിരിക്കുന്നു. ഓക്കെ, ബാക്ക് സീറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു 3 പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ഒരു സീറ്റിംഗ് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്, ഒരു കപ്പ് ഹോൾഡറും വരുന്നുണ്ട്. വളരെ മികച്ചൊരു സീറ്റിംഗ് പൊസിഷനാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസും വരുന്നുണ്ട്. കൂടാതെ ബാക്കിലും AC വെൻസും അതുപോലെ ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. അതുപോലെ നമുക്ക് ബാക്കിലും 2 LED lights കാണാനായിട്ട് കഴിയും. നമുക്ക് മികച്ച ഒരു പ്രൈസിങ്ങിൽ തന്നെയാണ് ഈ ഒരു മോഡൽ കമ്പനി ഇറക്കിയിരിക്കുന്നത്. നിലവിൽ ഉള്ള ഹൈലൈൻ വേരിയൻറ്റിൽ നിന്നും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ട്രാ ആഡോൺസ് ആണ് പ്രൊജക്റ്റഡ് LED ലൈറ്റ്സും 6 എയർ ബാഗ്സ്, അതുപോലെ 17 ഇഞ്ചസിൻ്റെ അലോയിസും. നമ്മൾ നിലവിൽ വരുന്ന ഹൈലൈൻ വേരിയൻറ്റിൽ ഈ ഒരു ഫീച്ചേഴ്സ് വരുന്നില്ല. അപ്പം നമുക്ക് സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ നിന്നുകൊണ്ട് ടോപ്പ് വേരിയൻസ് വരുന്ന വളരെ അത്യാവശ്യമായ ഫീച്ചേഴ്സുകളും ഇതിൽ ആഡ് ഓൺ ചെയ്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഫോക്സ് വാഗൺ ടൈഗറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഫോക്സ് വാഗൺ മൂവാറ്റുപുഴ ബന്ധപ്പെടാം. ടെസ്റ്റ് ഡ്രൈവ് അതുപോലെ ബുക്കിംഗ് കാര്യങ്ങളായിട്ടുള്ള എല്ലാ പര സർവീസുകളും നമ്മളിവിടെ നൽകുന്നുണ്ട്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. മതി. ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ, നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.
വോക്സ് വാഗൺ ടൈഗോൺ ജി ടി ലൈനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് വോക്സ് വാഗൺ മൂവാറ്റുപുഴ ഷോറൂമിൽ നേരിട്ട് വിളിക്കാവുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.